ഹലോ ഞാൻ സുനി സജീവ് ദേവദി വെഡ്ഡിംഗ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുപുഴ നിയർ റബ്ബർ സൊസൈറ്റി യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ അറിയാണ്ട് ചിരി വന്നാട്ടോ ഇന്ന് ഈ വീഡിയോ പിടിക്കണ കൊച്ച് വന്നില്ല മൂന്നാല് പെമ്പിള്ളേര് അപ്പുറത്തെ കഠിന പ്രയത്നം ചെയ്ത് ഓൺ ചെയ്ത് വെച്ചോ എനിക്ക് ചിരി അറിയാണ്ട് വന്നത് എന്റെ സോറി കേട്ടോ വചനം വായിക്കും അപ്പൊ ചിരിയൊക്കെ മാറിക്കോളും സീരിയസ് ആകും യേശുവിന്റെ സ്തോത്രം എബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു നാളും കൈവെടിയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തിരിക്കുന്നു ആകയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് ധൈര്യത്തോടെ പറയാം ഇത് എപ്പോഴും ഓർക്കണം കേട്ടോ ഞാൻ ഓർക്കുവാട്ടോ ഈ വചനം പറയുമ്പോ ഈ വചനം എന്തോരം പേർക്ക് അനുഗ്രഹമായി മാറുന്നു ഒത്തിരി പേർക്ക് അനുഗ്രഹമായി മാറുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് ഇവിടെ വന്നു ആ കൊച്ച് നൈറ്റി അതിന്റെ നൈറ്റിയുടെ വീഡിയോ ഒരു ദിവസം ഇടാം കേട്ടോ അതിമനോഹരമായിട്ട് നൈറ്റി തയ്ച്ചു കൊണ്ടുവന്നു ഞാനില്ലായിരുന്നു മോന്റെ കല്യാണത്തിനോടനുബന്ധിച്ച് അപ്പൊ ആ കൊച്ചു പറയാ അതിന് അതിന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടായി അത് സ്വന്തം വീട്ടിലാണ് രണ്ട് പെമ്പിള്ളേരുമായിട്ട് അപ്പൊ നമ്മുടെ അതുവരെ അത് മറ്റേ ഫോൺ യൂസ് ചെയ്തിട്ടില്ല അപ്പൊ മറ്റേ വീട്ടിൽ ചെന്നപ്പോ മറ്റേ ഫോൺ യൂസ് ചെയ്തപ്പോ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോ നമ്മുടെ വീഡിയോ കണ്ടു അപ്പൊ ഈ വചനം കേട്ടു അപ്പൊ അതിന് ഭയങ്കര പിറ്റേസും വചനം കേൾക്കണം തോന്നി നമ്മുടെ ഡ്രസ്സൊന്നും എടുക്കണ കൊച്ചല്ല വചനം കേട്ടു അത് കഴിഞ്ഞിട്ട് അപ്പൊ അതില് ഞാൻ പറഞ്ഞു എന്നാട്ടാ പറയണേ എനിക്ക് അറിഞ്ഞുകൂടട്ടോ നമ്മള് വചന പറയണേ അത് ഞാനല്ല പറഞ്ഞ ദൈവം ആ കൊച്ചിനോട് സംസാരിച്ച നിങ്ങളുടെ കഴിവുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാ പറഞ്ഞത് അപ്പൊ അത് നന്നായിട്ട് തയ്ക്കുമായിരുന്നു അപ്പൊ ആ കൊച്ച നൈറ്റ് എന്ത് മനോഹരമായിട്ട് തയ്ച്ചേക്കണം ഞാൻ കടയിട്ട് എത്തിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ എത്തിച്ചു അത് കടകളിലൊക്കെ സപ്ലൈ ചെയ്യണം 5 മാസം മുമ്പ് നടന്ന അപ്പൊ ആ കൊച്ചു പറയാ ചേച്ചി ഇത് കേട്ടില്ലായിരുന്നു ഞാൻ ചിലപ്പോ മരിച്ചേനേന്ന് അപ്പൊ ഒന്ന് ഓർത്തു നോക്കാം ഈ വചനത്തിന്റെ ശക്തി നിങ്ങൾ ഓർത്തു നോക്കണേ ഒത്തിരി ചിലർക്ക് ഇത് ഇറിറ്റേഷൻ ഉള്ളവരെന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് വലിച്ചു നീട്ടിയാ മതി പൊടിക്ക ഇത് കേക്കണ്ട പക്ഷെ ഇത് ഒത്തിരി പേർക്ക് അനുഗ്രഹം എനിക്ക് എന്തൊരു ഫോൺ കോൾ ഉണ്ട് ഈ വചനം കേൾക്കാൻ മാത്രം ഇത് ഓപ്പൺ ചെയ്യണേ ഞങ്ങൾ ഇത് കേൾക്കുക ഒത്തിരി ആശ്വാസമാണ് അത് ഞാൻ പറഞ്ഞിട്ടല്ല യേശുവപ്പന്റെ വാമൊഴിയാണിത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആശ്വാസം തന്നെയാ ഇതൊക്കെ ഓരോരുത്തർക്ക് വേണ്ടപ്പെട്ടവർക്ക് അത് ദൈവം പറയണതാ ഇതിൽ തന്നെ പറഞ്ഞില്ലേ ഞാൻ നിന്നെ ഒരു നാളും കൈവെടിയില്ല ഉപേക്ഷിക്കയില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ എങ്ങനെ പ്രശ്നങ്ങൾ വരും പ്രശ്നം വരുമ്പോ നമ്മൾ ഓർക്കണം മുമ്പേ ദൈവം നടന്ന ദുർഘടമായ പാതകള് നിരപ്പാക്കി താമ്രപാതകളെ തകർ തിരുമ്പോടമ്പളം കണ്ടിച്ചു കളയൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് വചനത്തിലുണ്ടല്ലോ ആ യശയ്യ 45:2 ഇത് പറഞ്ഞിട്ട് ആമയം പറയണേ നമുക്കിടെ മുമ്പിൽ ഒരു പ്രശ്നം പറഞ്ഞാൽ ദൈവം മുമ്പ് നടന്ന ദുർഘടമായ പാതകളെ നിരപ്പാക്കി താമ്രപാതകളെ തകർത്ത ഇരുമ്പോടമ്പ നമ്മുടെ അപ്പനും അമ്മയൊക്കെ അങ്ങനെയല്ലേ നമുക്കിടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ അവർ രാവും പകലും പണിയുക നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെല്ലാം നിരപ്പാക്കി മക്കള് സുഖിക്കണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം എനിക്കതാട്ടോ ഞാൻ എന്റെ മക്കള് രണ്ടും ഒത്തിരി സുഖമായിട്ട് ജീവിക്കും അവരെ കഷ്ടപ്പെടുത്താനൊക്കെ വിഷമം പക്ഷെ അവരുടെ ഭാവി നോക്കുമ്പോ നന്നായിട്ട് പണിയിക്കണേ കേട്ടോ നല്ല അപ്പൊ ഞാനെല്ലാം പണിക്കുകയൊക്കെ ചെയ്യും പക്ഷെ എന്റെ വലിയ സ്വപ്നം മക്കള് നമ്മളെക്കാരൊക്കെ ഒത്തിരി സുഖം എല്ലാം നല്ല അനുഗ്രഹമുള്ളത് യേശുബ്രാന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതവും എല്ലാം നമ്മളെക്കാളും ഒത്തിരി സമാധാനവും സന്തോഷം അനുഭവിക്കണമെന്നല്ലോ നിങ്ങളുടെ എന്റെ ഒക്കെ ആഗ്രഹം അപ്പോ വചനം നമ്മളോട് ദൈവം സംസാരിക്കണ അത് ഏറ്റെടുക്കുന്നവൻ ഭാഗ്യവാൻ ചെവിയുള്ളവൻ കേക്കട്ടെ അപ്പൊ ഇന്നിനി കാണാൻ പോണേ സാരിയുടെ അതിമനോഹരമായ വീഡിയോ ഇത് റീസ്റ്റോക്ക് ആട്ടോ ഒറ്റ പീസ് ഇവിടെ ഇല്ലായിരുന്നു സോഫ്റ്റ് സെമി സിൽക്ക് ഇതിങ്ങനെ വെക്കുമ്പോ ദേന്ന് ഓർത്തു നോക്ക ഞാന് 20,000 മേലുള്ള സാരിയൊക്കെ അയ്യോ സോറി ഒന്നുമല്ല ആ അതെ കല്യാണത്തിന് കൊടുത്തു ഇനി ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് ഞാൻ പൊങ്ങച്ച അടിക്കുവാന്ന് പറഞ്ഞ ആരും കമന്റ് ഇടരുത് കേട്ടോ അത് ഇങ്ങനെ പോലും ഒതുങ്ങണില്ല അപ്പൊ എനിക്ക് കോൺട്രാസ്റ്റ് വേണമായിരുന്നു അതിൽ ഏറ്റവും വിലക്കുറഞ്ഞത് എടുത്ത് നല്ല രീതിയിൽ എനിക്ക് ഒരു കൊതി കോൺട്രാസ്റ്റ് എല്ലാം ഇങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടി അപ്പൊ ഞാൻ ഉറപ്പ ഈ ഇതിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണോ 1,099 രൂപ അത് കണ്ടാലോ അതേ ലുക്കും കോപ്പർ ഇതായത് കാരണം നല്ല സൂപ്പർ സോഫ്റ്റ് സിൽക്ക് സാരി എന്നാ പിന്നെ ചേച്ചി എന്ത് ചെയ്ത് കൊടുക്കാത്തെന്ന് ചോദിക്കരുത് കേട്ടോ ഞാനിത് കൊടുക്കാൻ ആര് സമ്മതിക്കുവോ എന്റെ കൊച്ചിന്റെ കല്യാണത്തിനല്ലേ ഇച്ചിരി വില കൂടിയത് എടുക്കുള്ളൂ അല്ലെങ്കിൽ നമ്മളൊന്നും എടുക്കൂല ഞാൻ ഏറ്റവും വിലക്കുറഞ്ഞത് എടുത്തിട്ട് ഇങ്ങനെ നല്ല ഗ്ലാമറി നടക്കണമെന്ന് ചിന്തിക്കുന്നയാളാ കാശൊന്നും ഒത്തിരി അങ്ങനെ ചെലവഴിക്കാറില്ല പിന്നെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം
നല്ല ബോട്ടിൽ ഗ്രീൻ 1099 മുന്താണി. ഇത് ഇത് തന്നെയാ ടിഷ്യൂവിന്റെ ബ്ലൗസ്. മുന്താണിയുടെ ഡിസൈൻ ആട്ടോ ഇത്. നല്ല രസമില്ലേ ഈ മണ്ണുള്ളവർക്കാട്ടോ സാരി അഴിച്ചിട്ട ഭംഗി കൂടുതലാണ്. അതിനാച്ച ഇങ്ങനെ കൈ പിടിക്കുമ്പോ വയറൊന്നും അറിയില്ലേ. മെല്ലിച്ച പിള്ളേര്, എന്റെ മോള് മെല്ലിച്ചിരുന്ന മോന്റെ മോള്, അതിന് എനിക്ക് എന്റെ മോളെന്ന് പറയാനാ, മരുമോളൊന്നും എനിക്ക് ഇഷ്ടമല്ല, ആ വാക്ക് യൂസ് ചെയ്യാനേ ഇഷ്ടമല്ല. എന്റെ മോള് മെല്ലിച്ചിരുന്ന് അത് കാരണം സാരി ഇങ്ങനെ കുരുകുരൂന്ന് ഞെറിഞ്ഞു. ഇപ്പൊ നല്ല ഭംഗി, നല്ല ഷേപ്പ് കാണാലോ. ഇത് മുന്തിരി കളർ ഇച്ചിരി സ്പീഡിൽ പോവാ. സ്പീഡിൽ പോയില്ലെങ്കിൽ എനിക്ക് വർത്താനം കൂടുതലാന്ന് എല്ലാരും പറ. കോഫി ബ്രോ നല്ല രസയില്ലേ, വർക്കൊക്കെ കാണാലോ അല്ലേ. അടുത്തായിട്ട് വരുമ്പോ കളർ മാറുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതേ മുന്താണിയുടെ ടിഷ്യൂനെ വേറെ ഇതാട്ടോ ബ്ലൗസ് പീസ്. കളർ മാറുമോ? അങ്ങനെ കളർ മാറണില്ലെന്നാട്ടോ പറഞ്ഞേ. കറക്റ്റ് ലൈറ്റൊക്കെ ഡിമായിട്ട് കറക്റ്റ് കളർ കിട്ടാ. നീലയൊക്കെ ഞാൻ എടുത്തു വെച്ച് നോക്കി, കറക്റ്റ് കളർ ആട്ടോ. വീഡിയോയിൽ കാണുന്ന കളർ തന്നെ വന്നിട്ട്. ഇപ്പൊ ബ്ലൂ നേവി ബ്ലൂ കാണാലോ അല്ലേ. നേവി റെഡ്, റെഡ് എന്ന് പറഞ്ഞാൽ തനി റെഡ് അല്ലേ കേട്ടോ, ബ്രിക് റെഡോടെ കൂടിയത്, ബ്രിക് റെഡ്. അതില് കോപ്പർ ഫേസിനൊക്കെ കളർ കിട്ടും. ആഷ് എന്ത് സോഫ്റ്റാ. ഞാൻ ഓർക്ക് ഈ നമ്മള് ഈ 10-50,000 ഒക്കെ രൂപ കൊടുത്ത് സാരി മേടിക്കുമ്പോ ശരിക്കും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടണം. സിൽക്ക് സാരിയാണ് ഏറ്റവും സോഫ്റ്റ് ആണ്ട്. ഞാൻ നോക്കുമ്പോ എന്തോ എനിക്ക് ഏറ്റവും പ്രശ്നം പറ്റിയ സാരിയുടെ സെലക്ഷനില് അത് ഒതുങ്ങണില്ല. ഞാൻ ആ സാരി കൊടുത്തത് നിക്കുമ്പോ എന്റെ ദൈവമേ, ഞാൻ ഇങ്ങനെ ഭയങ്കര ഒന്ന് കാണുമ്പോ ഇതൊക്കെ ഇങ്ങനെ മേത്ത് വെച്ച് നമ്മൾ എപ്പോഴും കാണിക്കുമല്ലേ. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പണ്ടൊക്കെ നേരെ തിരിച്ചല്ലായിരുന്നോ. ഇനി ബാത്തിക്കിന്റെ കൂടിയത് എന്നുവെച്ചാ സ്റ്റഫ് വ്യത്യാസമുണ്ട്. ഇത് ബഗൽപൂരി സിൽക്ക് അല്ല, ഇച്ചിരി കൂടിയത്. എത്ര? 1190. പ്രിന്റ് വ്യത്യാസങ്ങളൊക്കെ കാണൂട്ടെ. ഈ സെയിം കളറിൽ തന്നെ സെയിം കളറ് ഉണ്ട്, പക്ഷെ ഒരു പൊടിക്ക് ഈ പൂവിന് ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഒരു ചെറിയ വ്യത്യാസം വരും. അപ്പോ അങ്ങനെ കളേഴ്സ് കിട്ടിയേക്കണം കേട്ടോ. സെയിം പ്രിന്റിന്റെയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ അങ്ങനെ മാക്സിമം എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ബ്ലൗസ് പീസ് സെയിം തന്നെ, ബ്ലൗസ് പീസ് ടോൺ ടു ടോൺ സെയിം തന്നെ, കോൺട്രാസ്റ്റ് അല്ലല്ലോ. 1199. ബാത്തിക്ക് ഒരു സൂപ്പർ ഹിറ്റ് സംഭവം തന്നെയാണ്. ഒറ്റ പീസ് വരില്ല, എല്ലാവർക്കും ഇഷ്ടം. എപ്പോഴും ഫാഷനുമല്ലോ. ഇത് ഈ ബഗൽപൂരി സിൽക്കാട്ടോ. ഈ സിൽക്ക് സോഫ്റ്റ് ആണ്. അപ്പൊ നമുക്കിത് ഇങ്ങനെ സ്റ്റിഫ് ആക്കണമെങ്കിൽ സ്റ്റിഫ് ആൻഡ് ഷൈൻ കട്ടിക്ക് പിഴിഞ്ഞാ മതി. എന്നിട്ട് ഞാൻ ഡ്രയറിൽ ഇട്ടിട്ടൊന്നും ഇങ്ങനെ എടുത്താ മതി. കഴുകണി എനിക്കറിയാൻ പാടില്ല കേട്ടോ. വാഷിംഗ് മെഷീനിലിട്ട് ഡ്രയറിലിട്ടിട്ട് എന്തും കഴുകാവുള്ളൂ. നല്ല കളറല്ലേ. പേസ്റ്റൽ ചാട്ട, പേസ്റ്റൽ ഗ്രീൻ, സൂപ്പർ കളറല്ലേ. എന്ത് രസാലേ. ഇതിന്റെ കളേഴ്സ് ഉണ്ടോ, ഒരു റോയൽ ടച്ച് ഇല്ലേ, നല്ല റോയൽ ടച്ച്. ഇപ്പൊ ഇട്ടത് നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ബ്ലൂ ഒക്കെ കൂടെ മിക്സ് ചെയ്ത കളേഴ്സാണ്. ഇതിനൊക്കെ എങ്ങനെ പേരിടാണ്? ആ ഇത് ബ്രൗൺ, എല്ലാം പേസ്റ്റൽ കളർ ആട്ടോ. പണ്ടത്തെ ബ്രൗണിന്റെ കളർ ഇതല്ലല്ലോ. ഈ കളറ് കൂടെ ഒക്കെ കൂടിയൊരു ബ്രൗണാ. നല്ല രസമുള്ള സാരികളാട്ടോ. തെരുതരൂന്ന് ബുക്ക് ചെയ്തോട്ടോ. വെറൈറ്റി ഒത്തിരി കളേഴ്സ് ഉണ്ട്.
ഒത്തിരി കളയസം ഇതാണ് ഇതൊന്നും കാണിച്ചല്ല അല്ലെ പ്രിന്റ് വ്യത്യാസമുള്ളോ അതന്നെ പെട്ടെന്ന് കാണിക്കട്ടെ ഈ കളർ കാണിച്ചാ ഞാൻ ഓർത്തി കളർ ഞാൻ കാണിച്ചല്ല പ്രിന്റിന് വ്യത്യാസേ അപ്പൊ ഇങ്ങനെ അയ്യോ അത് കാണിക്കണോ സ്വല്പം പ്രിന്റ് വ്യത്യാസം ഉണ്ട് അതെല്ലാം കാണിക്കണ്ടല്ല പൊടിച്ച വ്യത്യാസം വരുള്ളൂ അത് കാണിക്കണം അപ്പൊ പ്രിന്റ് വ്യത്യാസം കാണിക്കണ്ട ഈ സമയം ഒത്തിരി ആവും ഒരു പൊടിക്കൊരു ഇലയുടെ ഇങ്ങനെയൊക്കെയുള്ളത് അത്ര ഡിഫറൻസ് ഉള്ളു ഇനി ഒരു വർക്കുള്ള കട്ട് വർക്കിന്റെ സാരി ആട്ടോ ഫുള്ള് ബോർഡർ ഒരു വശം പ്ലെയിൻ പൈപ്പിംഗ് ആ കൊടുത്തേക്കണേ ബ്ലൗസ് പീസ് ഈ പിങ്ക് ആട്ടോ ഒരു വശം ഫുള്ള് കട്ട് വർക്ക് സോഫ്റ്റ് സിൽക്ക് കട്ട് വർക്കും എംബ്രോയിഡറി അത് പെയിന്റിംഗ് പോലെ എംബ്രോയിഡറി ചെയ്തേക്കണം എന്ത് രസാല് ഫുള്ള് കട്ട് വർക്ക് സാരി മൊത്തം ഒന്ന് കാണിച്ചാ ₹2,990 നല്ല സിൽക്ക് സാരിയാണ് ഫംഗ്ഷൻ വെയറിന് നല്ല സൂപ്പർ സംഭവമാണ് വർക്ക് മൊത്തം നോക്കിക്കോ ഫുൾ സാരിയുടെ ബോർഡറി കട്ട് വർക്കുണ്ട് കട്ട് വർക്കും എംബ്രോയിഡറി ഒരു വസ്ത്രാട്ടേ ഉള്ളൂ അത് ഈ വീതിക്കുണ്ട് അതതിന്റെ ഭംഗി നല്ല കളറുമല്ലേ ബെയ്ജ് കളർ നല്ല സൂപ്പർ കളറല്ലേ ബ്ലൗസ് പീസ് നല്ല സോഫ്റ്റ് സിൽക്ക് ആട്ടോ ₹2,990 ഇനി ടിഷ്യൂവിന്റെ സാരി കൂടിയ ടിഷ്യൂവിന്റെ സാരി ആട്ടോ റേറ്റ് ഇത് കൂടിയ ടിഷ്യൂവിന്റെ ആട്ടോ നമ്മളെ 10-12 രൂപയുടെ ടിഷ്യൂ ഇല്ലേ അതിന്റെ ഫസ്റ്റ് കോപ്പി ഇതിന്റെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട് ആ ലുക്ക് കിട്ടും ഇതൊക്കെ കണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ഒറിജിനൽ എടുക്കൂലായിരുന്നു എത്ര 2,499 നല്ല രസമുണ്ട് കീർത്താവസം മാമുദീസ കല്യാണങ്ങള് ഒരുമാതിരി ഈ ഇത് ഉടുത്താൽ എല്ലാവർക്കും നല്ല ഭംഗിയാട്ടോ നമ്മളെ കണ്ട ഇത് എടുത്താല് പേപ്പർ ഉണ്ടെങ്കിൽ കിരുകിരൂന്ന് ഒക്കെ ഇനി ഒരു ഫംഗ്ഷൻ വെയർ ഫുൾ എംബ്രോയിഡറിയുടെ വർക്ക് കണ്ടോ കേട്ടോ ഒരു വശം ഫുൾ വർക്കാണേ ഇത് ഇങ്ങനെയാണ് ഈ സാരി ഇത് ബ്ലാക്ക് അല്ലേ ആഷ് ഡാർക്ക് ആഷ് അത് ബ്ലാക്ക് പോലെ തോന്നിക്കും ഡാർക്ക് ആഷ് റേറ്റ് എത്ര റേറ്റ് കുറവാട്ടോ ഇത്രേ ഫുൾ വർക്കുള്ള സാരി അതിന്റെ ഫുള്ള് കാണുന്നവിടെ അപ്പടിയും വർക്കല്ലേ ഞാൻ സാരി ഒന്ന് മൊത്തം നോക്കട്ടെ ഇപ്പൊ കെട്ട അഴിച്ചോളൂ ഏതായാലും ഇത് വിടുന്നു ആഘോഷമായിട്ട് വിടത്തി കാണിക്കാം ഇതേ കണ്ടോ ഉടുക്കണ കംപ്ലീറ്റ് കാണുന്നേടെ ഒരുമാതിരി ഫുൾ റൗണ്ട് അടിച്ച് ഫ്ലീസിന്റെ അവിടെ വരെ ഫുള്ള് വർക്ക് ഫ്ലീസിന്റെ അവിടെ മുതല് താഴെ മാത്രം അപ്പൊ കാണുന്നേടെ ഫുള്ള് വർക്ക് വരും ബ്ലൗസ് പീസിന്റെ അരികത്ത് ഈ വർക്കുണ്ടേ നല്ല രസമുള്ള ഒരു നല്ല കളറും സോഫ്റ്റ് സിൽക്ക് സാരിയാലാട്ടോ സോഫ്റ്റ് ജോർജറ്റ് ഒന്നുമല്ല അന്നാ മേത്ത് ഒട്ടുമോ ഇല്ല അന്നാ ഒതുങ്ങിക്കിടക്കും നല്ല രസമില്ലേ ഒരു ഓർണമെന്റ്സും ഉണ്ട ഇപ്പൊ ഓർണമെന്റ്സ് ഒന്നും ഇല്ലാത്തല്ലേ ഫാഷൻ ഇതിങ്ങനെ കണ്ടാപതിയോ പിള്ളേരും അറിയാ അതുപോലെ വിടുത്തേണ്ടതാ ഇത് ഏതായാലും വിടുത്തിയ ഫോൾഡിംഗ് ഒന്നും ഇല്ലല്ലോ പിന്നെ വിടുത്തിയ കുഴപ്പമില്ല ഏതാ അവര് മടക്കി തന്നോളൂ ചില സാരി ഫോൾഡിംഗ് കാന്താവർക്കൊക്കെ ഭയങ്കര പാടാ ഫോൾഡിംഗ് പോയി കഴിഞ്ഞാലേ ആ ബാത്തിക്കും ഒക്കെ ഭയങ്കര പാടാ മടക്കിയെടുക്കാൻ ഇതൊക്കെ കുഴപ്പമില്ല ഇത് ഞാനിപ്പോ വിടത്തി കാണിക്കാം എന്തും വിടത്തി ഇങ്ങനെ ആക്കാൻ എന്നെ കഴിഞ്ഞോളൂ കേട്ടോ മടക്കണത് അവരല്ലേ അത് അവർ ഈ മൂലയെ പിടിച്ചോണ്ടിരിക്കണം ഞാൻ ഒരു സെക്കൻഡ് വീട്ടിലും ഇങ്ങനെയാ
എന്നാണോ ഞാൻ ജനിച്ച പാടിക്ക് ബർപ്പില്ലാണ്ടായിട്ട് എന്റെ മൂത്ത മോൻ ഭയങ്കര അടിക്ക് പറക്ക ഇളയവനും ഞാനും ഒരുപോലെ എന്റെ ഹസ്ബൻഡും അടുത്തും ഞാൻ മാത്രം എന്റെ അലമാരിയൊക്കെ നിങ്ങൾ കണ്ട ബോധം കെട്ടു ചുമ കുത്തി ഇങ്ങനെ വെച്ചോളൂ ആ എന്നാണ് ഞാൻ അടുക്കണം എന്നും ഓർക്കും ജീവിതത്തിൽ അത് നടക്കണില്ല നല്ല സ്വഭാവം നമുക്ക് വേണം അത് പ്രാർത്ഥിക്കണം നന്നായിട്ട് യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന് ഉടമയാകണം അടുക്കും പറക്കും ഒക്കെ വേണം എങ്ങനെ ഒരു വീട്ടിൽ രണ്ടുമൂന്ന് മക്കൾ രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് സ്വഭാവം വരും അല്ലേ എനിക്ക് എന്നാണോ ഞാനിങ്ങനെ അടുക്കി പറക്ക ബാക്കാരെ ഒരു ഡ്രസ്സ് മടക്കി കൊടുത്ത് അവർ മേടിച്ചിട്ട് നന്നായിട്ട് മടക്കിക്കൊണ്ടു എന്റെ കയ്യിൽ നിന്ന് അപ്പൊ ഞാൻ ആ ഉപ്പമ പിന്നെ ഇപ്പൊ ചെയ്യാറില്ല നമ്മളൊരു കാര്യം ചെയ്തിട്ട് ശരിയാകണില്ല ഇപ്പൊ നമുക്ക് സങ്കടമല്ലേ സാരിയിൽ ശ്രദ്ധിക്കണ്ടോ വർത്താനം കേട്ടോണ്ടിരിക്കുന്ന തത്തിലൊരു സാരി എടുക്ക നല്ലല്ലേ ഇനി ക്രോഷിയോ വർക്കിന്റെ കോട്ടൺ സാരി മഴയൊക്കെ മാറാൻ പോവല്ലേ ഇനിയിപ്പൊ എല്ലാം ഓപ്പൺ ആയി എല്ലാം ശരിയാകോ നല്ല കളർ കോമ്പിനേഷൻ കോട്ടൺ സാരി അതിന്റെ ബ്ലൗസ് ബ്ലൗസ് ഇതേ നല്ല രസയില്ലേ ബോർഡർ ഇങ്ങനെ ഫുള്ള് ക്രോഷിയോ ആട്ടോ എന്തോരം വർക്ക റേറ്റ് എത്രയാ 1099 ഇതിൽ എന്തോരം വർക്ക് ഉണ്ടെന്ന് നോക്കിയേ ഫുള്ള് ബോർഡറില് ഫുള്ള് ഈ വശം ബോർഡറ് ഇങ്ങനെ കംപ്ലീറ്റ് വർക്കുണ്ട് ഇപ്പുറത്തെ വശത്ത് നൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നൈസ് ആയിട്ട് നല്ലതാട്ടോ ക്രോഷിയോ സാരി സൂപ്പർ സംഭവം അതിന്റെ ഗുണം എന്നാ വെച്ചാ കോട്ടൺ സാരി അല്ലെങ്കിലും ഫാഷൻ പോകുന്നുട്ടോ പണ്ടൊക്കെ കോട്ടൺ സാരി എത്രയുണ്ടെങ്കിലും ഫാഷൻ പോകില്ല അല്ലേ ഈ ടീച്ചേഴ്സും അല്ലാത്തവരൊക്കെ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോ ഞായറാഴ്ച കോട്ടൺ സാരി കഞ്ഞി വിഴിഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ട് ബെഡിന്റെ അടിയിലൊക്കെ വെക്കണം തേക്കണം ഒരു ചടങ്ങാർന്നു സാരി തേക്കലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സൊക്കെ പഴയ കാലത്തായിട്ട് പോയില്ലേ സാരിയുടെ ആൾക്കാർക്കൊക്കെ നല്ലതാ മുന്തിരി കളറും ബ്ലൂ ബ്ലൗസ് പീസ് ചെയ്ത് നല്ല രസ ചൂടൂല പ്യുവർ കോട്ടൺ ആട്ടോ ഇതിന്റെ രണ്ടുമൂന്ന് കളറിൽ ഏതെങ്കിലും കളറൊക്കെ ചോദിക്കണം കേട്ടോ അതിനാ വെച്ചാല് ഒരു കളർ തന്നെയൊക്കെ ആകുമ്പേ ഇങ്ങനെ കിട്ടില്ലെങ്കിലോ ഇതിൽ ഏതെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു രണ്ടുമൂന്ന് കളർ ഇങ്ങനെ വരണം ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫേസ്ബുക്കില് യൂട്യൂബില് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണിൽ ഞെക്കണം ഇൻസ്റ്റയില് ഫോളോ ചെയ്യണം സമ്മാനം കിട്ടണ്ടേ അടിപൊളി അടിപൊളി പിന്നെ നിങ്ങൾക്ക് പോസ്റ്റൽ കൊറിയർ ചാർജ് അധികം സ്പീഡ് പോസ്റ്റിൽ എല്ലാവരുടെയും പോസ്റ്റ് ചെയ്യണേ ഇപ്പൊ ആ കൊറോണ സമയത്ത് കഴിഞ്ഞ വർഷം വലിയ പ്രശ്നങ്ങളുണ്ടായി സാധനം അതിലേ വട്ടം കറങ്ങി വന്നു മറ്റവർക്കടെ മറ്റേ കൊറിയറിലൊക്കെ അയച്ചപ്പോ ആള് ചെന്നില്ലെങ്കിൽ അവർ തിരിച്ചയക്കണം വലിയ പ്രശ്നമായപ്പോ സ്പീഡ് പോസ്റ്റ് ആക്കിയതാ നിങ്ങൾക്ക് കൊറിയർ ചാർജ് അധികം ഉള്ളവര് സാധാ പോസ്റ്റിൽ മതിയിൽ നിന്നു ആ വാട്സപ്പിൽ നിങ്ങൾ അവര് പോസ്റ്റൽ കൊറിയർ ഇടുമ്പോ പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ സാധാ പോസ്റ്റിൽ അയച്ചോളൂടെ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട ഓറഞ്ച് അടിപൊളിയല്ലേ അടിപൊളി ഓറഞ്ച് ആണോ ആ മഞ്ഞ കൂടിയ മാമ്പഴ മഞ്ഞാണോ മഞ്ഞയും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്യുമ്പോ കിട്ടുന്ന കളർ അതില് നല്ല ബോർഡർ നല്ലൊരു പിങ്കില് ഡാർക്ക് ഇത്രയും ക്രോഷിയോ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് കഷ്ടപ്പാടായിരിക്കും അല്ലേ എന്നാലും ഇത് മെഷീനല്ല ഹാൻഡ് വർക്കാ ഓരോ സമയം ഇരുന്നായിരിക്കും അവരിങ്ങനെ ഈ വീടുകളിൽ ചുമ്മാ ഇരുന്നിട്ട് പകലൊക്കെ ഇരുന്ന് ചെയ്യണേയായിരിക്കും ഉൾഗ്രാമങ്ങളിൽ ഇന്ത്യയുടെ അങ്ങനെ ചെയ്ത് അവര് വീടുകളിൽ തന്നെ ഉണ്ടാക്കണമല്ലോ ഒക്കെ ആയിരിക്കും നല്ല കളേഴ്സ് അല്ലേ ഇത്രയും കളർ വേറെ അതൊക്കെ കേട്ടോ ഭയങ്കര അതിശയം ഇത് വേറെ പീസ് പിടിപ്പിച്ച് ഇങ്ങനെ യോജിപ്പിക്കുകയൊക്കെ എന്ന് പറയുന്നത് നല്ല പണിയല്ലേ നല്ലൊരു മുതൽക്കൂട്ടേ സാരി പണ്ട് ഇങ്ങനത്തെ സാരികളൊക്കെ ഞങ്ങള് സ്കേർട്ട് ബ്ലൗസ് ഇടുന്ന കാലത്തൊക്കെ സാരി വെട്ടി സ്കേർട്ട് ബ്ലൗസ് പിടിക്കുമായിരുന്നു
നല്ല രസമല്ലേ കുരുകുരോ നിറച്ചിലൊക്കെ ഇട്ടിട്ട് സ്കേർട്ട് ബ്ലൗസ് അന്ന് സ്കേർട്ടും ബ്ലൗസിന്റെയും കാലത്ത് കൊറേ നാള് സാരി കൊടുത്തിട്ട് നമ്മളല്ല സാരി കൊടുക്കുന്ന അമ്മമാരുടെയൊക്കെ സാരി ഇതൊക്കെ നല്ല രസമായിരിക്കുമല്ലേ സ്കേർട്ടിന്റെ അടിയിൽ ഭീതിയിൽ ബോർഡറൊക്കെ വരുമ്പോ കുറച്ച് കൊടുത്തിട്ട് പിള്ളേർക്ക് കൊടുക്കാം നല്ല രസമായിരിക്കും പിള്ളേർക്ക് ആരാ ഇപ്പൊ സ്കേർട്ടും ബ്ലൗസ് പറഞ്ഞ അല്ലേ ഇനി മുന്തിരി കളർ നേവി ബ്ലൂ ഓറഞ്ച് ഇനി ടിഷ്യൂന്റെ ഇതും റീസ്റ്റോക്ക നിങ്ങൾ എല്ലാം ചോദിച്ചോണ്ടിരിക്കുന്ന ഫുൾ ടിഷ്യൂ ഉള്ളപ്പടി ഫുൾ ടിഷ്യൂ അറ്റത്ത് ടെമ്പിൾ പോലെ ഗ്യാപ്പ് ഈ മുന്താനിയുടെ ഇത് തന്നെ ബ്ലൗസ് പീസ് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആഷ് 1090 ഇതും 1099 ആട്ടോ ഇപ്പൊ അടുത്ത മാസം ഫംഗ്ഷനുകൾ തുടങ്ങൂലോ ചിങ്ങപ്പൊ കഞ്ഞി ഇപ്പൊ തീരും എല്ലാം ഓപ്പൺ ആവുക സ്കൂള് തുറക്കുക ഫംഗ്ഷനുകള് എല്ലാം വരും നമ്മുടെയൊക്കെ കേരളത്തിൽ നിന്ന് കൊറോണ ഒക്കെ ഇപ്പൊ പോകും എല്ലാരും വാക്സിനൊക്കെ എടുത്തില്ലേ നമുക്ക് പ്രത്യാശയോടെ എവിടെ ഇരിക്കാന്നെ കൊറോണയൊക്കെ ഏഷ്യണ്ട് നമുക്ക് മാറിപ്പോട്ടെ ആർക്കും ഒരു ആപത്തും വരാതിരിക്കട്ടെ അപ്പൊ നമുക്കിതൊക്കെ സന്തോഷത്തോടു കൂടി ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കും അതായത് നല്ല രസമുള്ള സാരി അടിപൊളി മെറൂൺ നല്ല രസമില്ലേ മെറൂൺ ഇതിനൊക്കെ ഒരു ഭയങ്കര ലുക്ക് ഉണ്ടിട്ട് ഇങ്ങനെ പോയ ഇപ്പൊ ഫോട്ടോയ്ക്കാണ് കുറെ പേര് കുറച്ചു പേരല്ലേ ഫംഗ്ഷനൊക്കെ ഉള്ളു അപ്പൊ ഫോട്ടോയ്ക്കാണ് മെയിൻ പ്രസക്തി അപ്പൊ ഇങ്ങനെ മാറി മാറി വലിയ കാശ് മുടക്കാണ്ട് ഒത്തിരി ക്ലോസ് അല്ലാത്തവരുടെ ഒക്കെ ഫംഗ്ഷനൊക്കെ നല്ലതല്ലേ എന്നെയും കല്യാണത്തിന് ട്രഡീഷണൽ സാരിക്ക് ഒരു ലുക്ക് ആട്ടോ ശരിക്കും കല്യാണത്തിന് ട്രഡീഷണൽ സാരി ഒരു ഭയങ്കര ഗ്രാൻഡ് ലുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഫോട്ടോയ്ക്കൊക്കെ ട്രഡീഷണൽ ലുക്കില് നല്ല രസമില്ലേ നേവി ബ്ലൂ നേവി ബ്ലൂ പെട്ടെന്ന് പെട്ടെന്ന് തീരൂട്ടോ പിന്നെ റീസ്റ്റോക്ക് കൊടുക്കുമ്പോ എപ്പോഴാ വന്നേന്ന് അറിയാൻ പാടില്ല ഇതൊക്കെ പെട്ടെന്ന് ഇരുതിപ്പോ റീസ്റ്റോക്ക് വന്നതാ തരൂന്ന് എടുത്തു ഒരിക്കലും നഷ്ടമല്ല അത് ഇനി നമ്മുടെ ശരിക്കും ഒറിജിനൽ സിൽക്കിന്റെ ഫസ്റ്റ് കോപ്പി ആട്ടോ അതുപോലെ തന്നെ നോക്കില്ല ഫോൾഡിങ് പോലും ഒരെണ്ണം ഫോൾഡിങ് എന്തേ ആ ഫോൾഡിങ്ങും പോലും 4000 ഒരു സാരി ഇല്ല സിൽക്ക് അപ്പൊ ഒറിജിനൽ അല്ല ആ സോഫ്റ്റ് സിൽക്കിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആട്ടോ ബ്ലൗസ് പീസ് എങ്ങനെയാ ഈ മുന്താനിയുടെ കളർ തന്നെ ബ്ലൗസ് പീസ് അല്ലേ മുന്താനിയുടെ കളറാട്ടോ ബ്ലൗസ് പീസ് ഇതിന് വെയിറ്റ് എത്ര 999 മുന്താനിയുടെ കളർ ഈ മുന്താനി ഇതുപോലെ തന്നെ പ്ലെയിനാ ബ്ലൗസ് പീസ് 999 നല്ല സാരിയാ കൊടുത്താൽ ഇത് ഒറിജിനൽ അല്ലെന്ന് ആരും പറയില്ല അത് നേവി ബ്ലൂ റോസും ആർന്നു കേട്ടോ കളർ പറയാൻ മറന്നു പിങ്കും
പിങ്കും ഗ്രീന് കളർ കറക്റ്റ് അല്ലേ നിങ്ങളോട് പറഞ്ഞാൽ ചോദിക്കാം ഇതിന്റെ ബ്ലൗസ് പീസ് എന്ത് ഈ മുന്താണിയോട് കണക്റ്റഡ് ആ ബ്ലൗസ് കറക്റ്റ് ഈ മുന്താണി തന്നെ ബ്ലൗസ് ചേഞ്ച് ഉണ്ട് അല്ല ഇവിടുത്തെ കളറുമായിട്ട് ഇതൊക്കെ സെയിം ആദ്യം കാണിച്ചേനെ ഈ കളറുമായിട്ട് ഇച്ചിരി ചേഞ്ച് ഉണ്ട് മുന്താണി ഇതൊക്കെ കറക്റ്റ് കളറാ അതിന്റെ പോലും അതങ്ങനെ ചേഞ്ച് ആയി പോയെന്ന് അറിഞ്ഞുകൂടട്ടോ നല്ല കറക്റ്റ് കളറല്ലേ ഇത് തന്നെയാ മുന്താണി തന്നെ ഇത് തന്നെ വന്നു ആ പ്ലെയിൻ തന്നെ ബ്ലൗസ് പീസ് 999 രൂപയുള്ളൂ നല്ല ലുക്ക ബേജ് കളറും ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ ബ്രിക് റെഡും ഫോൾഡിങ് ഉള്ളേ മടക്കെടുക്കാവോ ആ ഇച്ചിരി പാടായിരിക്കും കുരുകുരുന്നുള്ള ഫോൾഡിങ് ബ്ലൗസ് പീസ് മുന്താണിയുടെ കളർ തന്നെ ആ ബ്ലൗസ് പീസ് എല്ലാത്തിന്ന് ഓർമ്മയാണ് ദേ പയ്യെ അകത്തേക്ക് കെട്ടി വെച്ചാൽ മതി ബ്ലൗസ് പീസ് ഞാൻ പിടിച്ചപ്പോ എല്ലാത്തിനും ചാടിപ്പോയി നല്ല രസമുള്ള സാരി കേട്ടോ ഈ റേറ്റ് അല്ലേ ഉള്ളു ഈ റേറ്റിന് ഇത് ഭയങ്കര രസമാണ് അല്ലേ ഞാൻ ഇച്ചിരി മുമ്പ് കാണിച്ചേ അല്ലേ ആ ഇതില് റോസ കാണിച്ച സോറി റെഡും ഗ്രീനും നല്ല രസമുണ്ടല്ലോ നല്ല സാരി ബ്ലൗസ് മുന്താണിയുടെ കളറായിരിക്കും ഞാൻ പയ്യെ ഇങ്ങനെ കാണിക്കാം അത് പെട്ടെന്ന് താഴെ പോയി നല്ല ഇത് നല്ല ലുക്കില്ലേ ഈ റേറ്റിന് ഒരു ഫംഗ്ഷൻ പോകുമ്പോ നല്ല അടിപൊളിയല്ലേ ആഷും മജന്തി അടിപൊളി സാരികൾ അത്തരൂന്ന് എടുത്തു മജന്ത അല്ല വാടാമുള്ള ഗ്രീനും പീച്ചും മുന്താണിത് ഇതായിരിക്കും ബ്ലൗസ് പീസ് കൊറേ സാരിയുടെ ഉണ്ട് അവര് പറയത് വർത്താനം പറയാണ്ട് തരുമല്ലോ എന്ന് കാണിക്കാം ആഷും റാണി പിങ്കും അല്ലേ ഇത് ആഷല്ലേ മുന്താണി ഇതായിരിക്കും കേട്ടോ ബ്ലൗസ് പീസ് ഇവിടെ ഇതിന്റെ ബോർഡർ ഇച്ചിരി ഡാർക്ക് ആട്ടോ മുന്താണിയുടെ ഇച്ചിരി ലൈറ്റാ ഇങ്ങനെ രണ്ട് സാരിക്ക് കണ്ടേ ഈ മെറൂൺ ബ്ലൗസ് എടുത്തിട്ടാ മതി പ്ലെയിൻ ബ്ലൗസ് ഈ മെറൂൺ കിട്ടുമല്ലോ അപ്പൊ പിന്നെ കുഴപ്പമില്ല 999 രൂപയുള്ളൂ നല്ല കോമ്പിനേഷൻ അല്ലേ സൂപ്പർ കോമ്പിനേഷൻ നല്ല സാരിയാണ് ബ്ലൂ റാണി പിങ്ക് ഈ കളർ തന്നെയായിരിക്കും ബ്ലൗസ് നല്ല രസമല്ലേ നല്ല രസം ഇനി അതിന്റെ തീർന്നേ അതിന് ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു ഇനി കണ്ടോ ലിനൻ സാരി അത് ഇതിന്റെ ഉള്ളു കണ്ടോ ഒരു ചെക്ക് ചെക്ക് പോലെ നന്നായിട്ട് നല്ല രസമുണ്ട് ഉള്ള 999 ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും അല്ലേ സെയിം തന്നെ ബ്ലൗസ് പീസ് പ്ലെയിൻ ബ്ലൗസ് അരികത്തിയ പോകണ്ട ഉള്ളിലത്തെ മുട്ട ഒന്നുമില്ല ബ്ലൗസിന് നല്ല കളേഴ്സ് കേട്ടോ 999 രൂപയുള്ളേ ലിനൻ സാരിയുടെ സൂപ്പർ സംഭവം ഇതിന്റെ ആ മെറ്റീരിയലിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ജൂട്ടിന്റെ കൂട്ട് ആ ചെക്ക് കണ്ടോ നല്ല രസയില്ലേ 999 അതിന്റെ കളർ ചാർത്ത് നല്ല രസാട്ടോ എല്ലാം രണ്ടുമൂന്നെണ്ണം വെച്ച് എടുത്തോ യേശബ്രാ നിങ്ങൾ ഒത്തിരി സമൃദ്ധിയിൽ അനുഗ്രഹിക്കട്ടെ ഒത്തിരി എടുക്കാമല്ലോ എല്ലാവർക്കും ജോലിയും വരുമാനവും ഒക്കെ പണ്ടത്തെക്കാലം ഇരട്ടി ഉണ്ടാകട്ടെ പീച്ച നിങ്ങൾക്കൊക്കെ ഒത്തിരി കാശ് ഉണ്ടാകട്ടെ ഞങ്ങളുടെ കടയിലെ തുണി അപ്പടി എടുക്കൂലോ
ബ്ലൂ സിൽവറുമായിട്ട് എന്ത് രസമല്ലേ, എന്ത് ബ്ലൂ എന്ന് പറഞ്ഞാൽ ബ്ലൂ അല്ല സോറി ഇത് പേളിന്റെ കളർ, പേളല്ല വെള്ളപ്പേളല്ലേ ഉദ്ദേശം, മുത്ത് നല്ല പേസ്റ്റൽ കളർ. ഞാൻ എന്തേലും ഓർക്കണം നോക്കുമ്പോ പെട്ടെന്ന് എല്ലാം മറക്കുക, ഇനി അത് ഓർമ്മിക്കല്ല. ഗോൾഡൻ അല്ല, ഗോൾഡൻ അല്ല, ടർക്കോയിസ് ബ്ലൂ എന്ന് പറയാൻ വന്നതാ. അവരതിനെ പറയാ, പിള്ളേര് പറയാ ഡയമണ്ട് ആണോ അത്, ഡയമണ്ട് വൈറ്റ് അല്ലേ. ഇനി വേറെ ഒരു സാരി നല്ല രസമില്ലേ, ഇതിന് ബോർഡർ ഇല്ല, ഇങ്ങനെ ഈ ആന്റിക് സിൽവർ ഇങ്ങനെ ഡിസൈൻ മുന്താണി ഇതേ ഇങ്ങനെ. ബ്ലൗസ് പ്ലെയിൻ അല്ലേ, അല്ല ബ്ലൗസ് ടിഷ്യൂ ആ, ഈ മുന്താണിയുടെ തന്നെ ബ്ലൗസ് പീസ് കേട്ടോ, നല്ല ലുക്കാട്ടോ. ആ ബ്ലൗസ് പീസ് ഗംഭീര, ഇത് തന്നെ ബ്ലൗസ് ചേർക്കണ്ടോ. ആ ഇതാട്ടോ ബ്ലൗസ് പീസ് എല്ലാത്തിന്റെ അതാട്ടോ, ഞാൻ ഇനി ശ്രദ്ധിച്ചാ പിടിക്കോളൂ. സോഫ്റ്റ് സാരി, റേറ്റ് എത്ര? ആ റേറ്റ് ഉണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് സിൽക്ക്, 1499 വലിയ റേറ്റ് ഒന്നും അല്ല, നല്ല സ്റ്റാൻഡേർഡ് സാരി. എന്നോട് ഓരോന്ന് പറഞ്ഞിട്ട് അവരാ ഫോണിന്റെ അടുത്ത് വരുന്ന കൃത്യസ്ഥെന്ന് പറയാം, അപ്പൊ കേക്കൂലേ. ബ്ലൂവില് സിൽവർ നല്ല കോമ്പിനേഷൻ അല്ലേ. ഈ കുഴപ്പമില്ല, നീ രണ്ടൊന്ന് മിനിറ്റ് കൂടെ എന്നെ സഹിക്കണം കേട്ടോ, അപ്പൊ തീർക്കാം. ഇതില് സിൽവർ ബോർഡർ അല്ല, സിൽവർ ആന്റിക് സിൽവർ ആട്ടോ, ഭയങ്കര സിൽവർ അല്ല ആന്റിക്കാ. അതിലെ ബ്ലൗസ് പീസും ഇത് അപ്ഡേറ്റ് ആ, പുത്തൻ ഫാഷൻ. പീച്ച്, പീച്ചല്ല പിങ്ക്, സോറി ഈ പിള്ളേർ ഇവിടെ ഇരുന്ന് സമയം പറഞ്ഞിട്ട് ടെൻഷൻ കയറിയിട്ട. രണ്ടൊന്ന് മിനിറ്റ് നിങ്ങൾ കണ്ടേനല്ലേ, അവരൊന്നും അരമണിക്കൂർ കൂടുതൽ നിങ്ങൾക്ക് തന്നെ സഹിക്കണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് അടുത്ത വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ ഇവിടെ അല്ലേ, അത് മതിയെന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ തീർന്നു. യേശുമ്പരാൻ എല്ലാരെയും ധാരാളമായിട്ടാണ് ഇന്ത്യക്കട്ടെ.